ഹോ വന്നപടീന എനിക്ക് പണി തരാൻ നിൽക്കുകാണല്ലേട്ട നിന്നെ കാണുമ്പോൾ കാണുമോ എനിക്ക് പണി തരാൻ തോന്നും അതെനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ശീലടാ കാണിച്ചു തരാട്ടേ വീട്ടിലെത്തട്ടെ ഈ ചെറുതെട്ടിങ്ങളെങ്ങട്ട് കഷ്ടാണല്ലേ ഇങ്ങള് മുതിർന്ന ആൾക്കാരേ ഇങ്ങള് ഒമെ എത്ര നേരായി പാറക്കൂട്ടിനി ശിവേച്ചിനെക്ക വെയിറ്റിങ് അവരണ്ടേ വേരാത്തെ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നു മോളെ അവര് ഇപ്പന്ന് എത്തും ഇപ്പത്തോ ഇപ്പത്തോന്ന് വണ്ടി എത്ര നേരായി പൊടി മോളെ ദേ അവരുടെ കാർ വരുന്നു അയ്യോ ബാലുച്ചാ

എവിടെ ചേച്ചിയും ചേട്ടനും പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നിട്ട് എന്തൊരു സന്തോഷം പിന്നെയും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യം എന്നിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഒരു സന്തോഷം അല്ലാതെ പറയാനാ ചേച്ചി ഞാൻ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുവാണേ ഈ സാരിയുടെ കളർ ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്

ില്ല ചേച്ചിക്ക് കൊച്ചു നേരം കൊടുക്കുക അല്ലെങ്കിൽ ഞാനത് എല്ലാം ഇവിടെയല്ലോ നല്ല കടയുള്ളത് മക്കൾക്ക് പട്ടുപാട് എടുക്കാനേ ടൗണില് നല്ലൊരു കടയുണ്ട് ചേച്ചി നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾ ഇന്ന് അവിടുന്ന് പോരെ ചേച്ചി ഓ അതിന് എന്താ സീതേ നിന്റെ ഇഷ്ടം പോലെ െ ഒന്നൂർന്നില്ലെന്ന് പറഞ്ഞു അവളുടെ കാര്യം ഞങ്ങളും ഞങ്ങളുടെ നാടൊക്കെ സുകാനോ എൻ്റെ പൊന്നുമോൾക്ക് സുകാന മുത്തേശി എന്താ മുത്തേശിയുടെ പാർക്കുട്ടി അവിടെ തന്നെ ഇരിക്കുന്നേ ഇങ്ങോട്ട് വാ മോളെ മുത്തേശി അല്ലേ വിളിക്കുന്നു செல்ல പാർക്കുട്ടി മുത്തേശി മുത്തേശിയുടെ ചെല്ലത്തിൻ്റെ മുഖം दाग വാടി ഇരിക്കുന്നു ഒന്നുമല്ല മുത്തേശി अबे പാർക്കുട്ടിക്ക് മുത്തേശനെ വേണ്ടാ ല്ലേ എനിക്ക് മുത്തേശനേയും വേണം മുത്തേശനേയും വേണം ബി ഇത് എൻ്റെ മുത്തേശനാ ഈ അരിപൊടി നിന്നെ ഞാൻ കുറേ നേരായിട്ട് നോട്ടം ഇട്ട് വെച്ചിരിക്കുവാ നിനക്കുള്ള പണി ഞാൻ തരിവടി ഓ ഓ കാണാം കാണാം കാണാനൊന്നുമല്ല ഇത് പാർക്കുട്ടിയാ പറയുന്നു നിനക്കുള്ള പണി ഞാൻ തന്നിരിക്കും അതും വീഷുവിൻ്റെ അന്ന്

മേഡം കുട്ടികളുടെ കളക്ഷൻസ് അവിടെയാണ് പിന്നെ നീ പറഞ്ഞ ഒറ്റ വിശ്വാസത്തിലെ ശരിയാണ് ചേച്ചി പുറത്തുനിന്ന് കണ്ടപ്പോ ഞാനും വിചാരിച്ചു ഈ കടയിൽ ഒന്നും കടകളെ അപേക്ഷിച്ച് ഈ കടയിൽ നല്ല വിലക്കുറവാണ് നീലോ

ഇതെങ്ങനെയുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ ഞാൻ കളക്ഷൻസ് കൊണ്ടുവരാം ഓ ഓ ബുദ്ധിമുട്ടായില്ലേ േ അതൊന്നും ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ ഓ പിള്ളേര് മനുഷ്യന്റെ ഒരു നിങ്ങൾ വയറു കൂടാനൊക്കെ അല്ലേ ആ ചേട്ടൻ വരുന്നുണ്ട് അടുത്ത ഡ്രസ്സ് വരുമ്പോൾ ഇഷ്ടായെന്ന് പറഞ്ഞേക്കണം അല്ലെങ്കിൽ വിഷ്ണുനെ വല്ല പഴയ ഡ്രസ്സ് ഇട്ട് ആഘോഷിച്ചേണ്ട്. મેડમ ഈ ഡ്രസ്സ് എങ്ങની ഉണ്ട്? വേണ്ട. ഷൂ ഈ പിള്ളേരോട് തോറ്റല്ലോ. મેડમ ഈ ഡ്രസ്സ് എങ്ങની ഉണ്ട്? വാ. ഇത് മതി. അപ്പോൾ ഇത് പാക്ക് ചെയ്യല്ലേ મેડം? ഓ പാക്ക് ചെയ്യേടോലോ. ഓ രക്ഷപ്പെട്ടു.